നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ പ്രാരംഭത്തിൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. യാതൊരു കാരണവശാലും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ഗുണകരമല്ല. അതുപോലെ തന്നെ സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതോ അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതോ ആവുന്നതും ഒഴിവാക്കണം. ഒറ്റയ്ക്കുള്ള യാത്രകളും അസമയങ്ങളിലുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും പല വിധത്തിലുള്ള അസുഖങ്ങളെക്കൊണ്ട് സഹപ്രവർത്തകരായാലും മേലുദ്യോഗസ്ഥരാണെങ്കിലും മിക്ക ദിവസങ്ങളിലും അവധിയിലായതിനാൽ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ, അവരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട്. എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇതിന് പകരം ചില അവധികളെല്ലാം ലഭിക്കുന്നത് വഴി ചികിത്സാ രീതികൾ ആധുനിക അഥവാ ആയുർവേദ പ്രകൃതി ചികിത്സാ രീതികളൊക്കെ അവലംബിക്കുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും എല്ലാം അവസരമുണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിജയശതമാനക്കുറവതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഒന്നും തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അഥവാ അങ്ങനെ ചേരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാനും യോഗം കാണുന്നു. സ്വയം നിക്ഷിപ്തമായിട്ടുള്ള ചില ചുമതലകളെല്ലാം മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അബദ്ധമായി തീരുവാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് വിദേശയാത്രയ്ക്കോ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ യോഗം കാണുന്നു. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും 2020 പൂർത്തീകരിക്കുന്നതോ 2022 പൂർത്തീകരിക്കുന്നതോ ആയിട്ടുള്ള ചില ചുമതലകൾ ഏറ്റെടുക്കുന്നത് അത്ര ഗുണകരമല്ല. അഥവാ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് വിചാരിച്ച പോലെ നേട്ടം കുറയും. ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരമുണ്ടായിത്തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടുകൂടിയും ആത്മസംയമനം പാലിച്ചും ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശീസുകളെ കൊണ്ടും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂയ നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ അനുഭവ ഫലങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ആ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ക്ഷമയും വിനയും ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. നമസ്കാരം.